ആചാരങ്ങൾ ക്രിസ്ത്യാനികൾ അടിച്ചുമാറ്റി സ്വന്തമാക്കുന്നത് പതിവായിരിക്കുകയാണ്. അതിന് പിന്നിലെ ഗൂഢ അജണ്ട ഹൈന്ദവർ തിരിച്ചറിയണം. ഒരു വൻചതി ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഹൈന്ദവ ഭാരതീയ ജീവിത പദ്ധതിയുടെ ഭാഗമാണ് വിദ്യാരംഭവും എഴുത്തിനിരുത്തും. അത് ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഹൈന്ദവ സാഹോദര്യത്തിനായി ക്രൈസ്തവ സമൂഹം നൽകുന്ന സേവനമായാണ് ഇത് ചിത്രീകരിക്കപ്പെടുന്നത്. ഈ പ്രചാരണത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ക്രൈസ്തവർ തന്നെ എഴുതിയിട്ടുള്ള അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മതിയാകും. യഥാർത്ഥത്തിൽ സാംസ്കാരിക ആക്രമണത്തിന്റെ ഭാഗമാണ് ക്രൈസ്തവ സഭകളുടെ ഈ പുതിയ പുറപ്പാട്. ഇതിൽ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന നിഷ്കളങ്കരായ കേരളീയ ഹൈന്ദവ സമൂഹവും സാംസ്കാരിക സാമുദായിക നേതാക്കളും അക്ഷരാർത്ഥത്തിൽ വഞ്ചിതരാവുകയാണ്. നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ഹരിയെയും സ്ത്രീയെയും ഗണപതിയെയും നമിച്ചുകൊണ്ട് വളരേണ്ട ഒരു മഹാപൈതൃകത്തിന്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും അടങ്ങിയ ചിത്രങ്ങൾ മായ്ച്ചു കളയുക കൂടിയാണ് ഈ പ്രവൃത്തിയിലൂടെ ഇവരൊക്കെ ചെയ്യുന്നത്. ക്രിസ്തു മതത്തിൽ സാംസ്കാരിക അധിനിവേശം ചരിത്രം സെന്റ് ഗ്രിഗോറിയലിൽ നിന്നല്ല തുടങ്ങുന്നത്. BC 217 കാർത്തേജിനിയസിനോട് തോറ്റ ആത്മവീര്യം നഷ്ടപ്പെട്ട റോമക്കാരെ ഊർജ്ജസ്വലരാക്കാനും അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും റോമാ ചക്രവർത്തി തുടങ്ങിയ ഉത്സവമാണ് സാറ്റേണാലിയ. അക്കാലത്ത് December 17 മുതൽ 23 വരെ നടന്നു വന്ന ഉത്സവം റോമൻ ദൈവമായ സാറ്റേണിനെ ആരാധിക്കുന്നതാണ്. ക്രിസ്തുവുമായി ഡിസംബറിന് യാതൊരു ബന്ധവും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിരവധി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിൽ ഇപ്പോഴും വിട്ടുനിൽക്കുന്നുണ്ട്. പൗരാണിക ജാർമനിക് മതക്കാരുടെ ഇയോസ്തർ ദേവിയുടെ പിറന്നാൾ ഉത്സവമായിരുന്ന ഇയോസ്തർ ആണ് മതം മാറി ഈസ്റ്റർ ആയത്. ഓരോ ജനവിഭാഗത്തെയും മതം മാറ്റാൻ സംഘടിതമായി നിലനിർത്തിയിരുന്ന അവരുടെ ദൈവങ്ങളെ ഒഴിവാക്കി വർണ്ണശബളമായ അവരുടെ ഉത്സവങ്ങളും അതിനുവേണ്ടുന്ന ബാഹ്യമായ ചമയങ്ങളും അലങ്കാരങ്ങളും ഏറ്റെടുത്ത് ക്രിസ്തുവിൽ സന്നിവേശിപ്പിച്ചു. ഭാരതത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ക്രൈസ്തവർ ഇല്ലാതാക്കിയ ദൈവങ്ങൾ നിരവധിയാണ്. ശാക്തേയ ആരാധനക്കാരുടെ പ്രഭവ കേന്ദ്രമായിരുന്ന മേഘാലയയിലെ ഗോത്രവർഗ സമൂഹം ഭൂരിഭാഗവും മതം മാറി ക്രിസ്ത്യാനികളായി. മതം മാറിയ ആദ്യത്തെ തലമുറയിൽപ്പെട്ടവരെ സംതൃപ്തിപ്പെടുത്തുവാൻ ശാക്തേയ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ ഭാഗമായ കെട്ടുകാഴ്ചകൾ പള്ളിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും കെട്ടിയൊരുക്കുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങളിൽ ഒരുക്കുന്ന കെട്ടുകാഴ്ചകളുടെ സമാന രൂപമാണ് 4,000+ കിലോമീറ്റർ ദൂരെ മേഘാലയത്തിലെ ഗോത്രവർഗക്കാർ കെട്ടിയൊരുക്കുന്നത്. ഇപ്പോൾ ദേവീ ദേവന്മാരുടെ സ്ഥാനത്ത് കുരിശും യേശുവുമാണ് കെട്ടുകാഴ്ചയിൽ. ഈ ഒത്തുതീർപ്പുകാർക്ക് നിൽക്കാൻ സാവകാശമില്ലാത്ത ത്രിപുരയിലെ അമേരിക്കൻ ബാപ്റ്റിസ്റ്റുകൾ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യൻ തീവ്രവാദി സംഘടന കഴിഞ്ഞ കുറേ വർഷങ്ങളായി സരസ്വതി പൂജയും ദുർഗാപൂജയും നടത്തരുതെന്ന് ഗോത്രവർഗക്കാർക്ക് അന്ത്യശാസനം നൽകി വരുന്നു. ഏഷ്യയ്ക്കും ഇന്ത്യയ്ക്കും വേണ്ടി കാത്തോലിക്ക സഭ വലിയ പരീക്ഷണങ്ങളാണ് നടത്തിവരുന്നത്. ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെന്റിന്റെ ഭാഗമായ കാത്തോലിക്ക ആശുപത്രി പദ്ധതിയാണ് അതിലൊന്ന്. സീതാറാം ഗോയലിന്റെ കാത്തലിക് ആശ്രമം എന്ന പുസ്തകത്തിൽ 108 ക്രിസ്ത്യൻ ആശ്രമങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതായി വിശദീകരിക്കുന്നുണ്ട്. ക്ഷേത്ര മാതൃകയിൽ പള്ളി പണിത് കത്തോലിക്ക പുരോഹിതരെ സ്വാമിയെന്നും പള്ളിയെ ആശ്രമമെന്നും വിളിച്ച് ആരതിയും പൂജയും നടത്തി പ്രസാദം നൽകുന്ന ഈ പള്ളി ആശ്രമങ്ങൾ ക്രിസ്തുവിലേക്ക് ഭാരതത്തെ എത്തിക്കാനുള്ള നൂതന വഴികൾ തേടുകയാണ്. ഇതിന്റെ ഭാഗമാണ് കറുത്ത വസ്ത്രവും ഇരുമുടിക്കെട്ടുമായി വ്രതമെടുത്ത തമിഴ് ഗ്രാമീണർ വേളാങ്കണ്ണിക്ക് പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ പള്ളികളിലും വ്രതമെടുത്ത് തീർത്ഥാടനം നടത്തുന്നുണ്ട്. ആദിവാസി സമൂഹം പൗർണമി ദിവസങ്ങളിൽ മലദൈവങ്ങൾക്കായി നടത്തിയിരുന്ന പൂജകളുടെ ചുവട് പിടിച്ച് കുരിശുമായി ഗിരിവലം എന്ന ചടങ്ങും പള്ളി സംഘടിപ്പിക്കാറുണ്ട്. ഹിന്ദു ഉത്സവമായ പൊങ്കാല തമിഴ്നാട്ടിലെ പള്ളികൾ ആരംഭിച്ചിട്ട് അധിക കാലമായില്ല. ഇപ്പോൾ പൊങ്കാല തമിഴ് ഉത്സവമാണ്. ഹിന്ദു ഉത്സവമല്ലെന്ന് സ്ഥാപിക്കപ്പെടുവാൻ വാദഗതികൾ നിരത്തുകയാണ് ഈ ക്രൈസ്തവ സംഘടിത ലോബി. തമിഴ് ഉത്സവമായതിനാൽ പൊങ്കാല മതേതര ഉത്സവമാണെന്നും എല്ലാ തമിഴരും ഹിന്ദുക്കളല്ലാത്തതിനാൽ ഹിന്ദുക്കൾ പുണ്യദിനമായി കരുതുന്ന ചിത്തിരമാസം 1 നിന്ന് പുതുവർഷവും പൊങ്കലും മാറ്റണമെന്ന പള്ളിയുടെ ആവശ്യം അംഗീകരിച്ച് 2008 February കരുണാനിധി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. 2008 February 14 നൂറ്റാണ്ടുകളായി തമിഴ്നാട്ടിലെ മഹാക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന പൊങ്കാല പൂജകളും പുതുവർഷ പിറവി പൂജകളും ഒരു സർക്കാർ ഉത്തരവിലൂടെ ഇല്ലാതാക്കി. 2003 October തിരുവനന്തപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം വൻ പ്രചാരണത്തോടെ ക്രൈസ്തവ സഭ ഔദ്യോഗികമായി ആരംഭിച്ചത്. 2004 വിജയദശമിയോടനുബന്ധിച്ച് വിദ്യാരംഭം നടത്തുമ്പോൾ പള്ളി ഏറ്റെടുക്കുന്നത് മലയാളി പാരമ്പര്യമാണ്, ഹൈന്ദവ പാരമ്പര്യമല്ലെന്നായിരുന്നു പ്രഖ്യാപനം. വേദകാലഘട്ടത്തോളം പഴക്കമുണ്ട് ദുർഗാപൂജയ്ക്ക്. എല്ലാ വർഷവും ദുർഗാ മക്കളായ സരസ്വതിയും ലക്ഷ്മിയും ഗണേശനും കാർത്തികേയനുമൊപ്പം വിജയദശമി ഉത്സവത്തിലെ അവസാന നാളുകളിൽ സന്തോഷവും ഐശ്വര്യം വാരി വിതറി എല്ലാ വീടുകളിലും എത്തുമെന്നാണ് ഭാരതത്തിലെങ്ങുമുള്ള ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. കാശ്മീരിൽ വൈഷ്ണവദേവിയായും കാമരൂപിൽ കാമാഖ്യയായും രാജസ്ഥാനിൽ ഭവാനിയായും ഗുജറാത്തിൽ വിമലയായും മിഥിലയിൽ ഉമയായും ആരാധിച്ചു വരുന്ന ദുർഗ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായക ഘട്ടങ്ങൾ ഭാരത മാതാവായി.
വിജയദശമി ദിനത്തിൽ ദുർഗയിൽ നിന്നും സരസ്വതിയിൽ നിന്നും ഹൈന്ദവ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്ന് വേർപെടുത്താൻ ആർക്കും അവകാശമില്ല. 2009 ജൂൺ 15 മുംബൈയിൽ ഇന്റർഫെയ്ത്ത് ഡയലോഗിൽ പങ്കെടുത്തുകൊണ്ട് കാഞ്ചി ശങ്കരാചാര്യർ ജയേന്ദ്ര സരസ്വതി വത്തിക്കാൻ പ്രതിനിധി കർദിനാൾ ജെയിൻ ലൂയിസിനോട് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടത് ഹൈന്ദവ മൂല്യബന്ധങ്ങളായ വാക്കുകളും പ്രയോഗങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സാമാന്യ ജനങ്ങളെ കബളിപ്പിക്കാനായി ക്രൈസ്തവ സഭ ഉപയോഗിക്കുന്നത് അടിയന്തരമായി നിർത്തണമെന്നാണ്. സനാതന സംസ്കാരത്തിന്റെ ജീവസ്രോതസ്സുകളാണ് ഉത്സവങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളും. അവ അന്യം നിന്ന് പോകാതിരിക്കാൻ അവയ്ക്ക് പ്രേരകമായ വിശുദ്ധ സങ്കല്പങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഹൈന്ദവ സങ്കല്പങ്ങളെ പുച്ഛിച്ച് ദുഷ്ടലാക്കോടെയാണ് ക്രൈസ്തവ സഭകൾ കച്ചവട താല്പര്യവും അഹൈന്ദവ വൽക്കരണവും നടപ്പിലാക്കുന്നത്. വെബ് ഡെസ്ക്, കത്തുമൈ ന്യൂസ്.